ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിന് രാജ്യസഭ കൂടി അംഗീകാരം നൽകിയതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധം കനക്കുകയാണ് ആദ്യം നടപ്പിലാക്കുന്ന അസമിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് ഇവിടെ ആർ എസ് എസ്കാരെ ജനം വളഞ്ഞിട്ട് തല്ലുകയാണ് മൂന്ന് ആർ എസ് എസ്സുകാരെ ഇപ്പോൾ അടിച്ച് അവശരാക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അസമിൽ മൂന്ന് ആർ എസ് എസ്സുകാരെയാണ് അതിക്രൂരമായി ആക്രമിച്ച് അവശരാക്കിയത് ദിൽബ്രുഗയിൽ ആർ എസ് എസ് ജില്ലാ ഓഫീസിന് പ്രതിഷേധക്കാർ തീയിട്ടു തേജ്പൂർ സദിയ എന്നിവിടങ്ങളിൽ ആർ എസ് എസ് ഓഫീസുകൾ പ്രതിഷേധക്കാർ അടിച്ചു തകർത്തിട്ടുണ്ട് ബി ജെ പി ഓഫീസുകൾക്കും പോലീസിനും നേരെ വ്യാപകമായ അതിക്രമമാണ് പ്രതിഷേധക്കാർ അഴിച്ചുവിടുന്നത് ബി ജെ പി ഓഫീസ് കണ്ടാൽ അപ്പോൾ തന്നെ തല്ലി തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആർ എസ് എസ് പ്രവർത്തകരെന്ന് സംശയിച്ചാലുടൻ ആ അഴിച്ചുവിടുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ മുഴുവൻ ആർ എസ് എസ്സുകാരെയും അല്ലെങ്കിൽ പ്രകടനക്കാർക്ക് വന്ന് മുന്നിൽ ചാടി നിന്ന എല്ലാ ആർ എസ് എസുകാരെയും അടിച്ച് അവർ ാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ആസമിൽ രൂപം കൊണ്ടുവന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ രാത്രി കേന്ദ്രമന്ത്രിയുടെ വസതിയിലേക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു അസമിലെ പ്രതിഷേധക്കാരുടെ പ്രതിഷേധത്തിന്റെ തീവ്രത മറച്ചുപിടിക്കാൻ ഇന്റർനെറ്റ് ബന്ധം കേന്ദ്രം വിച്ഛേദിച്ചിരിക്കുകയാണ് എന്നാൽ ആ ഒരു ബന്ധം വിച്ഛേദിച്ചതോടുകൂടി തങ്ങളുടെ പ്രതിഷേധം ഒതുക്കാനാവില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇനിയും ശക്തമായി തന്നെ മുന്നോട്ടു പോകും ഒരു കാരണവശാലും ദേശീയ പൌരത്വ ഭേദഗതി ബിൽ അസമിൽ നടപ്പിലാക്കാൻ അനുഭവപ്പെട്ടു ുവദിക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ് അസമിലെ പ്രക്ഷോഭകാരികൾ ഈ കാര്യത്തിൽ തങ്ങൾ ഒരിഞ്ചു പോലും പുറകോട്ടു പോകില്ല വെടിവെച്ച് കൊന്നാലും ശരി പുറകോട്ട് പോകില്ല എന്നാണ് പ്രതിഷേധക്കാർ ഇന്ന് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടുതന്നെ എന്ത് ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഈ ഒരു പൗരത്വ ബിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ജീവൻ പണയപ്പെടുത്തിയും അവരെ ചെറുക്കുമെന്ന് തന്നെ ഇന്ന് പ്രതിഷേധക്കാർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ തേജ്പൂരിലെ ആർ എസ് എസ് ഓഫീസിന് നേരെ പ്രക്ഷോഭകാരികൾ ആക്രമണം നടത്തി കരിങ്കൊടി നാട്ടിയാണ് പ്രതിഷേധിച്ചത് ആർ എസ് എസ് ഓഫീസിന് അകത്ത് അതിക്രമിച്ച് കയറി കരിങ്കൊടി നാട്ടി ആ സമയത്ത് പ്രവർത്തകരാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അർദ്ധ സൈനിക വിഭാഗം പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വാഹനത്തിന് തീയിട്ടാണ് പ്രതിഷേധിച്ചത് അങ്ങനെ പോലീസിനെയും സിആർ പി എഫിനെയും പോലും അടുപ്പിക്കാതെ റോഡ് മുഴുവൻ ഉപരോധിച്ചുകൊണ്ട് തീ കത്തിച്ചും അതേപോലെ തന്നെ ആർ എസ് എസ്സുകാരെ അടിച്ചോടിച്ചും ആർ എസ് എസ്സുകാരുടെ ഓഫീസിൽ നേരെ അതിക്രമം നടത്തിയുമാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ മുന്നേറുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പ്രതിഷേധ കെടുത്താൻ പോലീസിനോ ഭരണകൂടത്തിനോ സി ആർ പി എഫ് അടക്കമുള്ള അർദ്ധ സൈനിക വിഭാഗത്തിനോ കഴിയില്ല ഒരു കാരണവശാലും ഈ ബില്ല് പൗരത്വ ഭേദഗതി ബിൽ ആസാമിൽ നടപ്പിലാക്കാൻ തങ്ങൾ അവസാന ആൾ ജീവിച്ചിരിക്കുന്നത് വരെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ വിളിച്ചു പറയുന്നത് ഇപ്പോഴും അസമിൽ അക്രമം തുടരുകയാണ് പ്രതിഷേധക്കാരെ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ